നോമ്പിൻ്റെ നിലവുകളിലൂടെ നാം വിശുദ്ധ ബൈബിളിലെ പ്രധാന കഥാപാത്രങ്ങളെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നാം ഇന്ന് പരിചയപ്പെടുന്നത് യെശയ്യാ പ്രവാചകനെയാണ്, പഴയ നിയമ പ്രവാചക ശ്രേഷ്ഠന്മാരിലൊരുവൻ, ദ പ്രിൻസ് ഓഫ് പ്രോഫിറ്റ്സ്, പ്രവാചകന്മാരിലെ രാജകുമാരനെന്ന് യെശയ്യാ പ്രവാചകനെ വിളിക്കാറുണ്ട്. യെശയ്യാ എന്ന വാക്കിൻ്റെ അർത്ഥം യാഹുവേ ഇസ് സാൽവേഷൻ, ദൈവം രക്ഷയാകുന്നു എന്നാണ്. ആമോസിൻ്റെ പുത്രനായി ജനിച്ച യെശയ്യാ പ്രവാചകരായ ആമോസിൻ്റെയും ഹോസിയായുടെയും സമകാലികനായിരുന്നു. യൂദയാ രാജാക്കന്മാരായിരുന്ന ഉസിയ, യോഥാം, ആഹാസ്, ഹെസക്കിയ എന്നിവരുടെ കാലത്താണ് അദ്ദേഹം തൻ്റെ പ്രവാചക ദൗത്യം യൂദയായിൽ നിറവേറ്റിയത്. ഐസയ ഈസ് നോൺ ആസ് ദി ഇവാഞ്ചലിസ്റ്റ് ഓഫ് ഓൾഡ് ടെസ്റ്റമെൻറ്റ്, പഴയ നിയമത്തിലെ സുവിശേഷകൻ. കർത്താവിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് കൃത്യമായ വിവരണം ഏസിയ പ്രവചനത്തിനാണുള്ളത്. പുതിയ നിയമത്തിൽ ഏറ്റവും കോട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള പുസ്തകവും ഏസിയ പ്രവചനമാണ്. ഏസിയ പ്രവചനത്തിൻ്റെ സെൻട്രൽ തീം സാൽവേഷൻ ഈസ് ഓഫ് ദ ലോർഡ്, രക്ഷ ദൈവത്തിൽ നിന്നും വരുന്നു എന്നാണ്. ഏസയ്യ രക്ഷയുടെ പ്രവാചകനായിട്ടും അറിയപ്പെടാറുണ്ട്. ഏസയ്യയുടെ ശുശ്രൂഷയുടെ പ്രത്യേകത എന്നത് ഒന്നാമതായി അദ്ദേഹം രാജാക്കന്മാരടക്കം ജനങ്ങൾക്ക് മുഴുവൻ മാർഗനിർദ്ദേശം നൽകി അവരെ നേർവഴിക്ക് നയിച്ചു എന്നതാണ്. രണ്ടാമതായി വരാനിരിക്കുന്ന രഹസ്യങ്ങൾ, രക്ഷയെ സംബന്ധിച്ച്, രക്ഷയുടെ നാളുകളെ സംബന്ധിച്ച് ദൈവിക പദ്ധതി പ്രവചന രൂപേണ വെളിപ്പെടുത്തിക്കൊണ്ട് ജനങ്ങൾക്ക് ആശ്വാസം പകർന്നു. ചുരുക്കി പറഞ്ഞാൽ സമൂഹത്തെ നയിക്കുകയും സമൂഹത്തെ ആശ്വസിപ്പിക്കുകയും പ്രത്യാശ നൽകുകയും ചെയ്ത പ്രവാചകനാണ് യെശയ്യാ. സ്നേഹമുള്ളവരെ, യെശയ്യാ പ്രവാചകൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന ചില പാഠങ്ങളുണ്ട്. തൻ്റെ ദൗത്യ നിർവഹണത്തിനായി ദൈവം യെശയ്യാ പ്രവാചകനെ വിളിക്കുന്ന മനോഹരമായ രംഗം യെശയ്യായുടെ പുസ്തകം 6:1-13 വരെയുള്ള വാക്യങ്ങളിൽ വിവരിക്കുന്നുണ്ട്. ദൈവത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട് ദൈവസ്നേഹത്താൽ നിറഞ്ഞ പ്രവാചകൻ ശക്തമായ ഒരു ദൈവാനുഭവത്തോടെയാണ് തൻ്റെ ദൗത്യം ആരംഭിക്കുന്നത്. ദൈവസന്നിധിയിൽ പാപബോധവും പശ്ചാത്താപവും ഉൾക്കൊണ്ടുകൊണ്ട് ദൈവത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടവനായിരുന്നു യെശയ്യ. ഈ ദൈവാനുഭവമായിട്ടാണ് അദ്ദേഹം പ്രവാചക ദൗത്യം ആരംഭിക്കുന്നത്. യെശയ്യായുടെ പുസ്തകത്തിൻ്റെ താളുകൾ മറിക്കുമ്പോൾ യെശയ്യായുടെ ജീവിതത്തിലൂടെ ദൈവം ഏറ്റവും കൂടുതൽ ആഹ്വാനം ചെയ്യുന്നത് അനീതിയും അക്രമവും കൈവെടിഞ്ഞ് മാനസാന്തരപ്പെട്ട് ദൈവാനുഭവത്തിൽ നിറഞ്ഞ് വിശുദ്ധിയോടെ വിശ്വസ്തയോടെ രക്ഷ ലക്ഷ്യമാക്കി ജീവിക്കുക എന്നതാണ്. പ്രിയമുള്ളവരെ, യെശയ്യാ പ്രവാചകനെ പോലെ ദൈവാനുഭവത്തിൽ നിറയുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതിനായി നമ്മിലെ അഹത്തെ ഹനിക്കണം, ഞാൻ എന്ന ഭാവത്തെ മാറ്റണം, ദുശീലങ്ങൾ മാറ്റണം, നീതിയോടെ പ്രവർത്തിക്കണം, നന്മ പ്രവർത്തിക്കണം. നാമൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങളിൽ ഓരോരോ ദൗത്യങ്ങൾ നിർവഹിക്കേണ്ടവരാണ്. ദൈവം നമ്മെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ വിശ്വസ്തയോടെ അതിൻ്റെ പൂർണ്ണതയിൽ ചെയ്യുവാൻ നമുക്ക് പരിശ്രമിക്കാം. അതിനായി ദൈവസന്നിധിയിൽ പാപബോധത്തോടെ പശ്ചാത്താപത്തോടെ വ്യാപരിച്ചുകൊണ്ട് പ്രായച്ചിത്ത പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് നമ്മെ തന്നെ വിശുദ്ധീകരിക്കുവാൻ ഈ നോമ്പുകാലം സഹായകമാകണം. അതുവഴി യെശയ്യായിലൂടെ ദൈവം ആഹ്വാനം ചെയ്യുന്ന രക്ഷയിലേക്കുള്ള നമ്മുടെ യാത്ര സുഗമമാകണം. സ്നേഹമുള്ളവരെ, ദൈവസാന്നിധ്യത്തിൻ്റെ മലമുകളിലെ കൃപകൾ താഴ്വരയിലേക്ക് എത്തപ്പെടണമെന്നും എല്ലാവരാലും ഉപേക്ഷിക്കപ്പെടുന്നവരുടെ ദുഃഖങ്ങൾ ഏറ്റുവാങ്ങി അവർക്ക് സൗഖ്യം നൽകുന്ന വിശുദ്ധ സാന്നിധ്യമാകണമെന്നും യെശയ്യായുടെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ കണ്ടില്ലെന്ന് നടിച്ച് സ്വന്തം കാര്യം മാത്രം നോക്കി സ്വാർത്ഥരാകാതെ അവരുടെ ദുഃഖത്തിൽ പങ്കുചേരാൻ, മുറിവേറ്റവരുടെ മുറിവുണക്കുവാൻ, മറ്റുള്ളവർക്ക് ആശ്വാസമാകുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.